ആരോരും അറിയാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇഷ്ടചലച്ചിത്ര ഗാനങ്ങളും അറിയിപ്പുകളുമൊക്കെയായി ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച ആകാശവാണി അനന്തപുരി എഫ്.എം ചാനലിൻ്റെ പ്രക്ഷേപണം പ്രസാർ ഭാരതി അവസാനിപ്പിച്ചു. പ്രതിഷേധം ഭയന്ന് അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. തിരുവനന്തപുരം നിലയത്തിലെ ഉദ്യോഗസ്ഥർ പോലും പ്രക്ഷേപണം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. 2005 കേരളപ്പിറവി ദിനത്തിലാണ് അനന്തപുരി എഫ്.എം പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ആകാശവാണിയുടെ പ്രധാന നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം മാത്രമേ ഉള്ളൂ. എഫ്.എമ്മിലെ ചില പരിപാടികൾ കൂടി ഇതിലുൾപ്പെടുത്തും. കുറച്ചു നാളായി കേരളത്തിലെ ആദ്യത്തെ ഈ എഫ്.എം ചാനൽ നിർത്തലാക്കാൻ പ്രസാർ ഭാരതിയുടെ തലപ്പത്തുള്ള ചിലർ ശ്രമിച്ചിരുന്നതായി ആക്ഷേപമുണ്ടായിരുന്നു. 2022 ജനുവരി 1 അനന്തപുരി എഫ്.എമ്മിൻ്റെ പേരും പരിപാടികളും മാറ്റിയത് വിവാദമായിരുന്നു. അന്ന് വിവിധ ഭാരതി ആകാശവാണി മലയാളം എന്ന പേരായിരുന്നു പകരം നൽകിയത്. പ്രൈം ടൈമിൽ ഹിന്ദി പരിപാടികളും കുത്തി നിറച്ചു. ചാനൽ മേധാവി മല്ലിക കുറുപ്പിനെ മാറ്റി. എഫ്.എം ചാനൽ നിയന്ത്രണം ബോംബെ വിവിധ ഭാരതിക്കായി. ഇക്കാര്യം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന എഫ്.എമ്മിൻ്റെ പേരുമാറ്റിയതും മലയാളം പ്രക്ഷേപണം സമയം കുറച്ച് ഹിന്ദി പരിപാടികൾ ഉൾപ്പെടുത്തിയതും ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അംഗം ജോൺ പ്രകാശ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിക്കും പ്രസാർ ഭാരതി സിഇഒയ്ക്കും കത്തയച്ചു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനെ നേരിട്ട് കണ്ട് ശ്രോതാക്കളുടെ വികാരം അറിയിച്ചു. തുടർന്ന് പേര് അനന്തപുരി വിവിധ ഭാരതി മലയാളം എന്നാക്കിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കിയത്.